ഹലോ ഫിഷ് ലവേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ തൃശ്ശൂർ പൂരം എക്സിബിഷന് പോയപ്പോൾ അവിടെ ഒരു അക്വാ ഷോയും ഫിഷ് ടണലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് അക്വാ ഷോയിലേക്ക് കടക്കാനുള്ള മെയിൻ എൻട്രൻസ്. അക്വാ ഷോയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകേണ്ടത് ഇതാകണ്ടില്ല, ആ വലിയ സ്രാവിൻ്റെ വാഴയുടെ അടുത്തേക്കാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ 100 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അതിൻ്റെ അകത്തേക്ക് കയറാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ഒരു കമ്മ്യൂണിറ്റി ടാങ്കാണ്. അതായത് ഒരുപാട് മിക്സഡ് ഫിഷുകളുടെ കളക്ഷനാണ്. റെഡ് പ്ലാറ്റികളുണ്ട്, വെറൈറ്റി മോളീസ് ഉണ്ട്, ബാർബുകളൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്നത് ഒരു മറൈൻ ടാങ്കാണ്, മറൈൻ ഫിഷുകളുടെ കളക്ഷനാണ്. ഈ ഫിഷിൻ്റെ പേര് എനിക്ക് അറിയില്ല, അപ്പോൾ അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തേക്കുക. എല്ലാ മറൈൻ ഫിഷസിനെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പേരറിയണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് മറൈൻ അക്വേറിയം ഫിഷസ് അല്ലെങ്കിൽ സോൾട്ട് വാട്ടർ ഫിഷസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പേര് കിട്ടും. ഒരാഴക്കടലിൻ്റെ അടിത്തട്ടിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇവർ ഈ ടാങ്കിൽ സെറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തതായിട്ട് വരുന്ന ഫിഷ് കളക്ഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അധികം പറഞ്ഞു തരേണ്ട കാര്യമില്ല. എല്ലാ അക്വേറിയം ഷോപ്പിലും അക്വാ ഷോകളിലും മെയിനായിട്ട് ഇതുണ്ടാവും. അതെ, ഗോൾഡ് ഫിഷ്. ശരീരത്തിൻ്റെ പകുതി ഭാഗം ഗോൾഡൻ കളറും പകുതി ഭാഗം റെഡ് കളറും അല്ലെങ്കിൽ ഓറഞ്ച് കളറുള്ള ഗോൾഡ് ഫിഷിനെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടുത്ത ടാങ്കിൽ കാണുന്ന മീനാണ് നമ്മുടെ പുറം രാജ്യങ്ങളിലൊക്കെ കടലുകളിലൊക്കെ കാണുന്ന വലോമേറ്റ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട മീനാണെന്ന് തോന്നുന്നു. ഈ ഫിഷിൻ്റെ മുകൾ ഭാഗത്തും താഴെയായിട്ട് കാണുന്ന ഫിന്നിന് ഏകദേശം സെയിം വലിപ്പം തന്നെയാണെന്ന് തോന്നുന്നു. അതുമാത്രമല്ല, ഈ ഫിന്നിലും ടെയിലിലൊക്കെ കാണുന്ന ആ റെഡ് കളറ് എടുത്തറിയണമെന്നുകൊണ്ട് തന്നെ ഈ ഫിഷിനെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടുത്തത് കാണുന്ന നീല വെളിച്ചമുള്ള ആ ടാങ്കിൽ ഗൗരാമി ഫിഷുകളാണ്. ഗൗരാമിയുടെ വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഉണ്ട്. കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് ആ ബ്ലാക്ക് സ്പോട്ടഡ് ഗൗരാമി തന്നെയാണ്. ഗൗരാമി ഫിഷിനെ നമുക്കൊരു കമ്മ്യൂണിറ്റി ടാങ്കിലിട്ട് വളർത്താം. അതുപോലെ തന്നെ പെട്ടെന്ന് ഇണങ്ങുന്ന മീൻ തന്നെയാണിത്. പിന്നെ അതുമാത്രമല്ല, ഇതിൻ്റെ ബ്ലൂ ഗൗരാമി അതായത് ബ്ലാക്ക് സ്പോട്ടഡ് ഗൗരാമിക്ക് കടയിൽ റേറ്റ് കുറവിന് നമുക്ക് കിട്ടാറുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇവനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ദാവിടെ ഒരുത്തൻ കിടന്ന് നിൽക്കുന്നുണ്ട്, പിന്നെ വേറൊരുത്തൻ പറന്ന് കളിക്കുന്നുണ്ട്. ഇവരുടെ വലുതിനെയൊക്കെ ചൂണ്ടിട്ട് പിടിച്ചതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതുപോലെ നീന്തുന്ന സീൻ കണ്ടിട്ടുണ്ടോ? തിരണ്ടി നല്ല ടേസ്റ്റുള്ള മീനാണെന്ന് കഴിച്ചവർ പറഞ്ഞിട്ടുണ്ട്. ഞാനിതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ കഴിച്ചവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ അതുമാത്രമല്ല, ഇതിൻ്റെ വാലിന് വിഷമുള്ളതായിട്ട് ആളുകൾ പറയുന്നുണ്ട്. അതായത് ഇതിൻ്റെ വാലിന് നമുക്കൊരു അടി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്തോ ഭയങ്കര വേദന വരുമെന്നും നീരൊക്കെ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതാ നേരത്തെ നീന്തിക്കളിച്ച ആൾ അവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ അനങ്ങാതെ കിടന്ന് ഈ തെരണ്ടിയുടെ അടുത്തേക്ക് വന്നപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ രണ്ട് സൈഡ് ഇങ്ങനെ ഇളക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത ടാങ്കിൽ ആരാണെന്ന് അറിയാനായിട്ട് അവൻ്റെ സൈസ് തന്നെ ധാരണമായിരുന്നു. ചൈനീസ് രാജ്യങ്ങളിലെ ആളുകളുടെ വിശ്വാസത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയൊക്കെ സൂചകമായിട്ട് മിക്ക വീടുകളിലും അരോണ ഫിഷിനെ വളർത്താറുണ്ട്. ഈയിടെയായിട്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലെ അരോണ ഫിഷിനെ കീപ്പ് ചെയ്യുന്നവരുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഫിഷ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരോണ വിഭാഗത്തിൽ തന്നെ പെട്ട ഏഷ്യൻ അരോണയാണ്. ഈ ടാങ്കിൽ ഇപ്പോൾ കിടക്കുന്ന സിൽവർ അരോണയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത ടാങ്കിൽ നിന്ന് നമ്മളെ ചിരിച്ചു കാണിക്കുന്ന പാരറ്റ് ഫിഷുകളാണ്. ഓറഞ്ച്, റെഡ്, യെല്ലോ, വൈറ്റ് തുടങ്ങിയ പല നിറങ്ങളിലും പാരറ്റ് ഫിഷുണ്ട്.
ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത ടാങ്കിൽ നമ്മൾ കാണുന്നത് ഒരു മാലക കൂട്ടത്തെയാണ്. ഏഞ്ചൽ ഫിഷിൻ്റെ പല വെറൈറ്റികളായിട്ടുള്ള മാർബിൾ, സ്നോ വൈറ്റ്, റെഡ് ടോപ്പ്, അങ്ങനെ കുറച്ച് ഇതിൻ്റെ കളക്ഷൻ ഉണ്ട് ഈ ടാങ്കിൽ. ഈ കൂട്ടത്തിൽ നിന്ന് ജോഡിയായിട്ട് രണ്ട് ഫിഷ് മാറി നിൽക്കുകയും അവയെ സെപ്പറേറ്റ് ചെയ്തിട്ട് വളർത്തി കഴിഞ്ഞാൽ അവർ തന്നെ എഗ് ചെയ്ത് കുട്ടികളെ അവർ തന്നെ നോക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഏതൊക്കെ കാർപ്പുകൾ ഇറങ്ങിയാലും നിറത്തിലും വലിപ്പത്തിലും ഡിസൈനിലും പെട്ടെന്ന് ഇണങ്ങുന്നതുമായിട്ടുള്ള ഈ ജാപ്പനീസ് കോയിക്കാർപ്പിൻ്റെ തട്ട് താഴ്ന്ന് തന്നെ ഇരിക്കും. ഏകദേശം ചെറിയ സൈസുള്ള കോയിക്കാർപ്പ് വലുതാകുന്നതിനനുസരിച്ച് അതിൻ്റെ കളറും കൂടുമെന്നാണ് പറയുന്നത്. ഒന്ന് നോർമൽ രീതിയിൽ എഗ് ചെയ്തും രണ്ടാമത്തേത് ഹോർമോൺ ഇഞ്ചക്റ്റ് ചെയ്തുമാണ് ഇതിനെ ബ്രീഡ് ചെയ്യിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് ഒരു മറൈനക്കുറിയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ആരും കാണുന്നില്ല. മറൈനക്കുറിയത്തിൻ്റെ എല്ലാ സെറ്റപ്പും ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. മിക്കവാറും ഇതിൽ മീൻ വരും. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത ടാങ്കിൽ നമ്മൾ വരുമ്പോൾ ആകണ്ടില്ല, പണ്ട് നമ്മൾ കളിക്കാനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഗോലികളുടെ ആ ഡിസൈനിലുള്ള കല്ലുകളാണ് ഇതിലിട്ടിരിക്കുന്നത്. ഈ ടാങ്കിൻ്റെ മുകളിലായിട്ട് ഇതാകണ്ടില്ല. കാർപ്പിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ആയിട്ടുള്ള മിൽക്കി കാർപ്പിനെയാണ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു ടാങ്കിലിട്ടിരിക്കുന്ന ലൈറ്റ് ബ്ലൂ കളറോട് കൂടിയായതുകൊണ്ട് തന്നെ അതിൻ്റെ ആ വൈറ്റ് നല്ല രീതിയിൽ എടുത്ത് അറിയുന്നില്ല. അപ്പോൾ അക്വേറിയം ടാങ്കിൻ്റെ രണ്ട് കോർണറിലായിട്ട് ഇവരിങ്ങനെ കൂടി നിന്ന് എന്തോ സംസാരിച്ചിരിക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത ടാങ്കിലേക്ക് വരുമ്പോൾ ആകണ്ടില്ല, നമ്മുടെ നാടൻ മോൺസ്റ്ററാണിത്. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ റിങ്ങിലും സിമെൻറ്റ് ടാങ്കിലൊക്കെ വളർത്തിരുന്ന ഒരു പ്രധാന ഐറ്റം തന്നെയാണ് ഇവൻ, നാടൻ മുഷി. പൊതുവായിട്ട് ഇവർക്ക് കാറ്റൈൽ ഫിഷ് എന്ന പേരുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് വളർത്തിയിട്ടുള്ളവരും അതുപോലെ തന്നെ പല പേരുകൾ ഉണ്ടെങ്കിലും അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കാം. അന്ന് വളർത്തിയ ടൈമിൽ ഇവർക്ക് മറിഞ്ഞിരിക്കാനായിട്ട് ടാങ്കിൽ ഇതുപോലെ കല്ലുകൾ സെറ്റ് ചെയ്യണമെന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ഇവന്മാർ വാലിൽ ഇതാ ഈ കാണുന്നത് പോലെ പൊങ്ങി നിന്നിട്ട് ഇവന്മാരുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ് ചത്തുവെന്ന് പറയുന്നുണ്ട്. ഓടിച്ചാടി നീന്തി കളിക്കുന്ന ഇവന്മാർക്കൊപ്പം ഇവന്മാരെ നിരീക്ഷിക്കാനായിട്ട് ഇതേ ഒരാൾ അവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെ, ഒരു വിട്ടുവീഴ്ചയും കൂടാതെ തന്നെ നമ്മുടെ ഗ്ലാസ് ടാങ്കുകളൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് തരുന്ന ബ്ലാക്ക് സക്കർ ഫിഷിനെ കുറിച്ചാണ് പറഞ്ഞത്. ദേ അവൻ അവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത ടാങ്കിൽ നമ്മൾ വരുമ്പോൾ കാണുന്നത് ശാന്ത സ്വഭാവമുള്ള സിക്കിൾഡ് വിഭാഗത്തിൽപ്പെട്ട ഓസ്കർ ഫിഷുകളെയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമ്മളായിട്ട് ഇണങ്ങുന്ന ഒരു മീൻ തന്നെയാണ് ഓസ്കർ ഫിഷ് എന്ന് വെച്ച് ഇതിൻ്റെ ടാങ്കിൽ ചെറിയൊരു മീനിനെ ഇട്ട് കഴിഞ്ഞാൽ ഇവന്മാരുടെ തനി സ്വഭാവം നമുക്ക് മനസ്സിലാകും. ചെറിയ ചെറിയ മീനുകളെ ഇവന്മാർ കഴിക്കുമെങ്കിലും ഇവന്മാരുടെ ഈ കളർ ഇതുപോലെ ബൂസ്റ്റായി നിൽക്കണമെങ്കിൽ ഇവന്മാരുടെ ചെറുപ്പം തൊട്ട് തന്നെ നല്ല പച്ച ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കളർ നല്ല രീതിയിൽ ബൂസ്റ്റായി വരുമെന്ന് പറയുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ കളർ ലൈറ്റ് ചേഞ്ച് ആയിരുന്നു ഈ ടാങ്കിൽ കിടക്കുന്ന ഫിഷ് ഏതാണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നില്ല. എന്തായാലും സിക്കിളുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു ഫിഷാണ്. അപ്പോൾ ഇതിനറിയാവുന്ന ഒരു ജസ്റ്റ് ഒന്ന് പേര് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് നാടൻ മോൺസ്റ്ററുകളാണെങ്കിൽ ഈ കാണുന്നത് നമ്മൾ പുറത്തു നിന്ന് വരുത്തിയിട്ടുള്ള നല്ല ഡിസൈനുള്ള വില്ലന്മാരാണ്. റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ് എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത്. ഇങ്ങനെ പേര് വരാനുള്ള കാരണം ഇവന്മാരുടെ വാലിൽ ഇതാ റെഡ് കളർ ഷെയ്ഡ് അറിയുന്നില്ലേ, അതുകൊണ്ട് തന്നെയാണ്. ബ്ലാക്കും വൈറ്റും റെഡും ചെറിയ രീതിയിൽ യെല്ലോ കളറും കയറി വരുന്നത് കൊണ്ട് തന്നെ ഇവന്മാരെ കാണാനായിട്ട് നല്ല ഭംഗി തന്നെയുണ്ട്. ഇവയുടെ വലിപ്പത്തിലും വാലിലും ആ ഡിസൈനിലൊക്കെ നാടൻ മോൺസ്റ്ററുമായിട്ട് നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്ന ഫിഷിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സിക്കിളുടെ വിഭാഗത്തിൽ പെട്ടതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ പേര് കണ്ടത് റോക്ക് ടൈൽ സിക്കിൾഡ് എന്നാണ്. ഈ ഫിഷിൻ്റെ പേര് പോലെ തന്നെ ടാങ്കിൽ ഇത് കുറച്ച് പാറക്കല്ലുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ടിൻഫോൾ എന്ന് പറയുന്ന ഫിഷ് ആണ്. ഇതിൻ്റെ ബോഡി കളറായിട്ട് വരുന്നത് സിൽവർ കളറാണെങ്കിൽ ഇത് ഈ ടാങ്കിൽ പിങ്ക് ലൈറ്റ് ഇട്ടതുകൊണ്ട് ആ പിങ്ക് ഇതിൻ്റെ ബോഡിയിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ അക്വ ഷോയുടെ അക്വേറിയം ഷോ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ പോകുന്ന ടണലിലേക്കാണ്. ദാ ഇവിടെ നിന്ന് ആ കാണുന്ന അറ്റം വരെയും വലിയ ടണലാണ്. ടണലിൻ്റെ എൻട്രൻസിൽ തന്നെ ആദ്യം ഇട്ടിരിക്കുന്നത് കാർപ്പിൻ്റെ വെറൈറ്റി ഐറ്റംസ് ആണ്. ഇന്ത്യൻ കാർപ്പ്, ജാപ്പനീസ് കോയ് കാർപ്പ്, മിൽക്കി കാർപ്പ് തുടങ്ങിയ പല വെറൈറ്റീസും ഈ ടാങ്കിലുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ കാർപ്പിൻ്റെ സെക്ഷൻ ഈ ഒരു ബീഡിങ് വെച്ച് ബ്ലോക്ക് ചെയ്തിട്ട് അപ്പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ടെട്രാസ് ആണ്. ഈ അടുത്തായിട്ട് ഫേമസ് ആയ ഫിഷുകളാണ് വിഡോ ടെട്ര. ആദ്യം ഉണ്ടായിരുന്ന ടെട്ര എന്ന് പറയുന്നത് നമ്മുടെ പുഴകളിലൊക്കെ ഉള്ള മീനിൻ്റെ കളറായിരുന്നു. പിന്നീട് വൈറ്റ് ഇറങ്ങി, അതിനുശേഷം പിങ്ക്, ഓറഞ്ച്, റെഡ്, ഗ്രീൻ, അങ്ങനെ ഒരുപാട് മൾട്ടി കളറായിട്ട് വിഡോ ടെട്രകൾ ഇറങ്ങാൻ തുടങ്ങി. ഒരു പ്ലാന്റഡ് ആയിട്ടുള്ള അക്വേറിയം ഉണ്ടെങ്കിൽ ഇതുപോലെ മൾട്ടി കളറായിട്ടുള്ള വിഡോ ടെട്രകൾ ഇട്ട് കഴിഞ്ഞാൽ കാണാനായിട്ട് നല്ല ഭംഗിയും ഒരു പ്രത്യേക വൈബും തന്നെ ആയിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ടണലിൻ്റെ ഏകദേശം 3 സെക്ഷനോളം ഉള്ളത് വിഡോ ടെട്രകളുടെ കളക്ഷനാണ്. അടുത്തതായിട്ട് വരുന്നത് വലിയ മീനുകളുടെ സെക്ഷനാണ്. അതായത് വൈറ്റ് ഷാർക്ക് ഉണ്ട്, ബ്ലാക്ക് ഷാർക്ക് ഉണ്ട്, സക്കർ ഫിഷ് ഉണ്ട്, ആ കാണുന്ന നട്ടറാണെന്ന് തോന്നുന്നു, ജെയിന്റ് ഗൗറി ഉണ്ട്. ഇതുപോലെ വലിയ മീനുകളെ ടണലുകളിൽ കാണുമ്പോൾ ശരിക്കും കടലിലുള്ള ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഇത് നേരിട്ട് വന്നാൽ മാത്രമേ ജസ്റ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്നത് ജെയിന്റ് ഗൗറിയുടെ വെറൈറ്റി ആയിട്ടുള്ള വൈറ്റ് കളറാണ്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ നോർമൽ കളറിലുള്ള ജെയിന്റ് ഗൗറിയെയും കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ റിയൽ മോൺസ്റ്റേഴ്സിൻ്റെ സെക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാ ഈ പതുക്കെ നീന്തി പോകുന്ന ആളാണ് നമ്മളൊക്കെ മുതലമീൻ എന്ന് വിളിക്കപ്പെടുന്ന എലിഗേറ്റർ ഗാർ. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്നവരെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. മീൻ വളർത്തുന്ന എല്ലാവർക്കും പൊതുവെ അറിയാവുന്ന പേര് തന്നെയാണ് ഇത്. ആമസോൺ കാടുകളിലെ ജലാശയങ്ങളിൽ കണ്ടുവരുന്നതും ചെറിയ മീനുകളെ വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ അകത്താക്കുവാനും കഴിവുള്ള, ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള മിക്ക അക്വേറിയം ഷോപ്പിലും ഇതിൻ്റെ ഒരു പീസെങ്കിലും ഉണ്ടാവും. അതെ, നമ്മുടെ അരാപ്പയ്മാ. അവരോടൊപ്പം തന്നെ നീന്തുവാനായിട്ട് കുറച്ച് സ്നേഹിഡ് ഫിഷ് ഉണ്ട്. ദാ താഴെയായിട്ട് ഒരു റെഡ്ടെയിൽ ക്യാറ്റ് ഫിഷ് ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ടണലിൻ്റെ ഇപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു ഡോർ വഴി അക്വേറിയത്തിലൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. തൃശ്ശൂർ പൂരം നടക്കുന്നതിൻ്റെ ഏകദേശം 1 മാസം മുമ്പേ തന്നെ ഇവിടെ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്ര ഗ്രൗണ്ടിൽ തൃശ്ശൂർ പൂരം എക്സിബിഷൻ എന്ന് പറഞ്ഞ് എല്ലാ വർഷവും നടത്തി വരാറുണ്ട്. തൃശ്ശൂർ പൂരം കഴിഞ്ഞ് ഏകദേശം 2 മാസത്തോളം ഈ എക്സിബിഷൻ ഇവിടെ ഉണ്ടാകും. ഇനി ഈ എക്സിബിഷൻ തീരാനായിട്ട് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് അക്വേറിയത്തിൽ കയറിയിട്ടുണ്ടെങ്കിലും ഫിഷ് ടണലിൽ കയറുന്നത് ഇതാദ്യമായിട്ടാണ്. 100 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തെങ്കിൽ ഇത് നല്ല വർത്തായിരുന്നു, കാരണം വെറൈറ്റി ഫിഷുകളൊക്കെ കാണാൻ പറ്റി. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലുള്ള ഫിഷ് ഷോയും ഫിഷ് ടണലൊക്കെ വരികയാണെങ്കിൽ നേരിട്ട് പോയി ജസ്റ്റ് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. അതൊരു പ്രത്യേക വൈബ് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.